ഭജനമയൽ ക്വിസ് വേൾഡ് രാജാക്കന്മാരുടെ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ കെ ജോസഫ്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി തന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ രാജാക്കന്മാരുടെ പേരുകൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീണ്ടും പുതിയ അഞ്ചു രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബൈബിളിൽ വിവിധ പുസ്തകങ്ങളിലായി വിവിധ രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നുമുള്ള രാജാക്കന്മാരുടെ സൂചനകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വചനവയൽ ക്വിസ് വേൾഡ് പരമ്പര രാജാക്കന്മാർ എപ്പിസോഡ് 7 റെഫറൻസ് 2 ദിനവൃത്താന്തം. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. വീരപരാക്രമികളായ 400,000 യോദ്ധാക്കളോട് കൂടി ഈ രാജാവ് യുദ്ധത്തിന് പോയി. ഈ രാജാവിന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. ഈ രാജാവിന്റെ കാലത്ത് ജെറോബോവാമിന് അധികാരം വീണ്ടെടുക്കുവാൻ സാധിച്ചു. ഈ രാജാവ് ജെറോബോവാമിനെ പിന്തുടർന്ന് ബെഥേൽ, യെഷാന, എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. ഈ രാജാവിന്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമല്ല ഇത്തോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. യൂദാ നിവാസികൾ ഈ രാജാവിനെ പിതാവായ അമസ്യയുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിന്റെ മരണശേഷം ഈ രാജാവ് ഏലോത്ത് വീണ്ടും പുതുക്കി പണിതു. 16 വയസ്സിൽ രാജ്യഭാരമേറ്റ ഈ രാജാവ് 52 വർഷം ജെറൂസലേമിൽ ഭരിച്ചു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം ഈ രാജാവിനെ മറവ് ചെയ്തു. ഈ രാജാവിന്റെ ഇതര പ്രവർത്തനങ്ങൾ ആമോസിന്റെ മകനായ യെശയ്യാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവ് ദേവാലയത്തിന്റെ ഉപരി കവാടം പണി കഴിപ്പിച്ചു. ഓഫേലിന്റെ മതിലിന്റെ പണി കുറെ നടത്തിയത് ഈ രാജാവാണ്. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ ഈ രാജാവ് പ്രബലനായി. പിതാവിനെ പോലെ കർത്താവ് ആലയത്തിൽ ഈ രാജാവ് അനധികൃതമായി പ്രവേശിച്ചില്ല. ഈ രാജാവ് അമ്മോനി രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. മൂന്നാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. തന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ നാലാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവ് തന്റെ 8 മരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കുവാനായിരുന്നു. ഈ രാജാവ് ഇസ്രായേലിൽ നിന്നും സകല മ്ലേച്ഛതകളും നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ ഈ രാജാവ് ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഈ രാജാവ് പിന്മാറി. ഈ രാജാവ് ജെറൂസലേമിൽ കർത്താവിന്റെ പെസഹ ആചരിച്ചു. നാലാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. തന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ രാജാവിന്റെ പേര് കണ്ടെത്തും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അവസാനത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവ് ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഈ രാജാവ് ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു.
ഈ രാജാവ് ഒരു അശേര പ്രതിഷ്ഠ സ്ഥാപിച്ചു. കർത്താവിന് മുൻപിൽ തിന്മ പ്രവർത്തിച്ച് ഈ രാജാവ് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹം ഈ രാജാവ് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡിലെ അവസാനത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. തന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ 5 രാജാക്കന്മാരുടെ പേരുകൾ കണ്ടെത്തി 7025 7012 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. നന്ദി.